ശ്രീബുദ്ധൻ്റെ പാതയെ പിന്തുടർന്ന് പരമമായ സത്യത്തിൽ ലയിച്ച് നിർവാണം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മതവിഭാഗമാണ് ബുദ്ധമതം. കഷ്ടതകളിൽ നിന്നും ജനന മരണങ്ങൾ ചാക്രീയമായി തുടരുന്ന പുനർജന്മ ശാപങ്ങളിൽ നിന്നും സ്വയം മുക്തമാവുവാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ നാലാമത്തെ വലിയ മതം. 4000-ലധികം ചെറുതും വലുതുമായ മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തിൽ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി നിരവധി വ്യത്യസ്തമായ ആചാര പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്തുവിനു മുൻപ് 6-ാം നൂറ്റാണ്ടിൽ മധ്യഗംഗാ തടത്തിൽ നിന്നും ഉത്ഭവിച്ചു വന്ന ബുദ്ധമതത്തിലും അത്തരത്തിലുള്ള ആരാധനാരീതികളും വളരെ വിസ്മയകരമായ ഒരു ചരിത്രവും നിലനിൽക്കുന്നു. അതിനാൽ തന്നെ മത്സര പരീക്ഷകളിലും നിത്യജീവിതത്തിലും കടന്നു വന്നേക്കാവുന്ന നിരവധി ചോദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബുദ്ധമതത്തിൻ്റെ വിജ്ഞാനകരമായ ചരിത്രം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. BC 563 നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലുംബിനിയിലാണ് ബുദ്ധമതസ്ഥാപകനായ ശ്രീബുദ്ധൻ അഥവാ ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. കപിലവസ്തുവിലെ ശുദ്ധോദന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയായ മായാദേവിയുടെയും പുത്രനായ ഗൗതമ ബുദ്ധനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് സിദ്ധാർത്ഥ ഗൗതമൻ എന്നായിരുന്നു. ബജ്ജി സംഘത്തിലെ ശാക്യവംശത്തിൽ പിറന്നതിനാൽ ശാക്യമുനി എന്നും ജ്ഞാനോദയം നേടിയതിൽ പിന്നെ ഗൗതമ ബുദ്ധനെന്നും ശ്രീബുദ്ധൻ അറിയപ്പെട്ടു. സിദ്ധാർത്ഥൻ്റെ ജനനശേഷം കേവലം 1 ആഴ്ച മാത്രമേ അദ്ദേഹത്തിൻ്റെ അമ്മ മായാദേവി ജീവിച്ചിരുന്നുള്ളൂ. പിന്നീട് മാതൃസഹോദരി ഗൗതമി അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായി മാറി. ഒരു രാജകുമാരന് ലഭിച്ചിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി സിദ്ധാർത്ഥൻ രാജകൊട്ടാരത്തിൽ വളർന്നു വന്നു. പുറം ലോകത്ത് മനുഷ്യരനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചോ ജീവിതങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയും അദ്ദേഹത്തിനില്ലായിരുന്നു. അങ്ങനെയിരിക്കെ തൻ്റെ 16-ാമത്തെ വയസ്സിൽ തൻ്റെ ബന്ധത്തിൽ തന്നെ പെട്ട യശോധരയെ സിദ്ധാർത്ഥൻ ഭാര്യയായി സ്വീകരിക്കുന്നു. വിവാഹത്തിന് ശേഷം രാഹുലൻ എന്ന പുത്രന് യശോധര ജന്മം നൽകിയെങ്കിലും ഏകാഗിയായി ജീവിക്കുവാനുള്ള ആഗ്രഹം സിദ്ധാർത്ഥനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ഇതേ കാരണം കൊണ്ട് തന്നെ തൻ്റെ 29-ാമത്തെ വയസ്സിൽ ഭാര്യയെയും കൊട്ടാരത്തെയും രാജകീയ സുഖസൗകര്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് സിദ്ധാർത്ഥൻ ഏകാഗിയായി യാത്ര തുടർന്നു. മഹാപരിത്യാഗമെന്നാണ് ഈ സംഭവങ്ങൾ അറിയപ്പെടുന്നത്. തൻ്റെ ഏകാന്ത സഞ്ചാരത്തിൽ പരമമായ സത്യത്തെ പിന്തുടർന്ന സിദ്ധാർത്ഥൻ വ്യത്യസ്തങ്ങളായ ആചാര പദ്ധതികൾ അനുഷ്ഠിച്ചു. പലപ്പോഴും കഠിനമായ തപോനിഷ്ഠകൾ സ്വീകരിക്കുകയും ആചാര്യന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത സിദ്ധാർത്ഥന് പക്ഷേ അവയിലൊന്നും തൃപ്തിപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ മഹാപരിത്യാഗത്തിൻ്റെ 6 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 35-ാമത്തെ വയസ്സിൽ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തെ ബോധ്ഗയയിൽ ഒരു ആൽമരത്തിന് കീഴിൽ വെച്ച് സിദ്ധാർത്ഥന് ജ്ഞാനോദയം ലഭിച്ചു. ഏകാന്ത ധ്യാനത്തിനൊടുവിലായിരുന്നു അത് സംഭവിച്ചത്. തൻ്റെതായ ധ്യാനമാർഗത്തിലൂടെ ജീവിത സത്യത്തെക്കുറിച്ചുള്ള പരമമായ ജ്ഞാനോദയം നേടി പിന്നീട് സിദ്ധാർത്ഥൻ ബുദ്ധൻ, ശ്രീബുദ്ധൻ എന്നെല്ലാം അറിയപ്പെട്ടു. സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറിയതിൽ പിന്നെ ബുദ്ധമതത്തിൻ്റെ വികാസത്തിന് വേണ്ടി അദ്ദേഹം പരിശ്രമം ആരംഭിച്ചു. ഇതിനായി ആദ്യം പരിചയപ്പെട്ട 5 സന്യാസിമാരുടെ മുന്നിൽ ബുദ്ധ കാഴ്ചപ്പാടുകളെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ധർമ്മചക്ര പ്രവർത്തനം എന്ന പ്രഭാഷണം നടത്തി. അന്ന് ബനാറസിലെ സാരാനാഥ് ഡീർ പാർക്കിൽ നടന്ന ശ്രീബുദ്ധൻ്റെ ആദ്യ പ്രസംഗത്തോടെ തന്നെ കേൾവിക്കാരായ 5 സന്യാസിമാരും ബുദ്ധമതം സ്വീകരിച്ചു. ഇവരെ പിന്നീട് ബുദ്ധതത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന ബുദ്ധഭിക്ഷുക്കളായി ശ്രീബുദ്ധൻ തന്നെ നിയമിച്ചു. ലോകത്തിലെ ആദ്യത്തെ സംഘടിത മതപ്രചാരകരും ഈ ബുദ്ധഭിക്ഷുക്കൾ തന്നെയായിരുന്നു. പിന്നീട് രാജഗൃഹത്തിലും കോസലയിലും കപിലവസ്തുവിലുമടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ ശ്രീബുദ്ധൻ തന്നെ നേരിട്ട് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നിരവധി മതപ്രതിയോഗികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ അനുയായികളാക്കി മാറ്റുകയും ചെയ്തു. ബുദ്ധമത വികാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശ്രീബുദ്ധൻ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നുമെല്ലാമായിരുന്നു ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ധർമ്മം, ബുദ്ധം, സംഘം എന്നീ ത്രിരത്നങ്ങളും അടിസ്ഥാന തത്വമായ അഷ്ടാംഗമാർഗവും ബുദ്ധമത ഗ്രന്ഥമായ ത്രിപീഠികയും ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളാണ്. ആര്യസത്യ എന്ന പേരിൽ ബുദ്ധമത തത്വങ്ങളിൽ പ്രധാനമായും 4 കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു. 1, ജീവിതം ദുഃഖമയമാണ്. 2, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. 3, ആഗ്രഹത്തെ കീഴ്പ്പെടുത്തി ദുഃഖത്തെ ഇല്ലാതാക്കാം. 4, ദുഃഖ നിവാരണത്തിന് അഷ്ടാംഗമാർഗം സ്വീകരിക്കണം. ആര്യസത്യ എന്ന പേരിലറിയപ്പെട്ട മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ ബുദ്ധൻ തൻ്റെ അനുയായികളോട് അനുവർത്തിക്കുവാൻ ആവശ്യപ്പെട്ട 5 കാര്യങ്ങളും ബുദ്ധതത്വങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ്. അതിവയെല്ലാമാണ്: 1, മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്. 2, ആരെയും ഹിംസിക്കരുത്. 3, ലഹരി ഉപയോഗിക്കരുത്. 4, കള്ളം പറയരുത്. 5, വ്യഭിചരിക്കരുത്. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നും
പതിയെ പതിയെ ബുദ്ധിസം വികാസം പ്രാപിക്കുകയും ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എങ്കിലും ബുദ്ധിസത്തിന് സമൂലമായതും വിപ്ലവകരമായതുമായ ഒരു വളർച്ചയുണ്ടായത് കലിംഗ യുദ്ധശേഷം അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ BC 483 തന്റെ 80-ാമത്തെ വയസ്സിൽ കുശി നഗരത്തിൽ വെച്ച് ശ്രീബുദ്ധൻ പരിനിർവാണം എന്നറിയപ്പെട്ട മരണം പ്രാപിച്ചിരുന്നു. ബുദ്ധന്റെ പരിനിർവാണത്തിന് ശേഷം BC 483 തന്നെ രാജഹൃത്തിൽ വെച്ച് 1-ാം ബുദ്ധമത സമ്മേളനം നടത്തപ്പെട്ടു. ശേഷം BC 383 ബുദ്ധമത സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു. ഇതിനെല്ലാം ശേഷമായിരുന്നു കലിംഗ യുദ്ധത്തിൽ മരിച്ചുകിടക്കുന്ന മനുഷ്യരെ കണ്ട് മനസ്സ് മാറി അഹിംസയെ സ്വീകരിച്ച് അശോക ചക്രവർത്തി ബുദ്ധമതത്തിലേക്ക് കടന്നു വരുന്നത്. ശ്രീബുദ്ധന്റെ സമകാലീനനായിരുന്ന ബിംബിസാരൻ മഗധ ഭരിച്ചിരുന്നപ്പോഴും മരണസമയത്ത് അജാതശത്രു മഗധ ഭരിച്ചിരുന്നപ്പോഴും ബുദ്ധമതം മഗധയിൽ മാത്രമായി പ്രഭാവം ചൊരിഞ്ഞിരുന്ന ഒരു ചെറിയ മതം മാത്രമായിരുന്നു. എന്നാൽ അശോക ചക്രവർത്തിയുടെ വരവോടെ ഇന്ത്യയിൽ ആകമാനം ബുദ്ധമതത്തിനൊരു സ്വീകാര്യത തന്നെ ലഭിച്ചു. അതിനു പുറമെ ബുദ്ധമതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ ബുദ്ധഭിക്ഷുക്കളെ അശോക ചക്രവർത്തി തന്നെ നേരിട്ട് നിയമിക്കുകയുമുണ്ടായി. ജാതീയതയ്ക്കതീതമായി ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും ബുദ്ധമതത്തിന് അതിയായ സ്വീകാര്യത കിട്ടുകയും അത് അതിവേഗം പടർന്ന് പന്തലിക്കുകയും ചെയ്തു. എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അശോക ചക്രവർത്തിയുടെ മരണത്തിന് ശേഷമായിരുന്നു. ശ്രീബുദ്ധന്റെയും അശോക ചക്രവർത്തിയുടെയും മരണത്തോടെ കൃത്യമായ നിയന്ത്രണമില്ലാത്ത മതമായി മാറിയ ബുദ്ധിസം അതിൻ്റെ ചടുലമായ വളർച്ചയ്ക്ക് സ്വയമേവ തന്നെ ഭംഗം വരുത്തി. AD 1 കാശ്മീരിൽ വെച്ച് നടന്ന 4-ാം ബുദ്ധമത സമ്മേളനത്തോടെ ബുദ്ധമതം തന്നെ ഹീനയായ, മഹായാന എന്നീ രണ്ട് വിഭാഗങ്ങളായി വിഘടിക്കപ്പെട്ടു. ബുദ്ധതത്വങ്ങളെ ആരാധിച്ച് ബുദ്ധപാത പിന്തുടർന്ന് നിർവാണം പ്രാപിക്കുന്ന ആചാരപദ്ധതികൾ ഹീനയായ വിഭാഗം സ്വീകരിച്ചപ്പോൾ ബുദ്ധനെ തന്നെ ദൈവമായി കണ്ട് ബുദ്ധസംഹിതകൾക്ക് മതഗ്രന്ഥമുണ്ടാക്കി വിഗ്രഹത്തെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് മഹായാനക്കാർ ഏറ്റെടുത്തത്. പിളർപ്പും നിയന്ത്രണമില്ലാത്ത അവസ്ഥയും ഹിന്ദു സമുദായത്തിൽ നിന്നുണ്ടായ എതിർപ്പുകളുമെല്ലാം പതിയെ ബുദ്ധമതത്തെ ക്ഷയിപ്പിച്ചു തുടങ്ങി. അങ്ങനെയാണ് AD 12 ബുദ്ധമതം പൂർണ്ണമായും തന്നെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. AD 12 ശേഷം ബുദ്ധമതം ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇന്ത്യയിൽ അവസാനിച്ചുവെങ്കിലും ഒരു കാലത്തെ ബുദ്ധപ്രഭാവത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാവുന്നതാണ്. അതിപ്പോൾ വാസ്തുകലയിലും ശില്പകലയിലും ചിത്രകലയിലും ബുദ്ധിസത്തിൻ്റെ സ്വാധീനം കാര്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രം അരുണാചലിലെ തവാങ്ങും മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ഗുഹകളിൽ കൊത്തിവെക്കപ്പെട്ട ബുദ്ധന്റെ ജീവചരിത്രവും ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബുദ്ധപ്രഭാവത്തിൻ്റെ തെളിവുകൾ തന്നെയാണ്. പോരാത്തതിന് ശ്രീബുദ്ധൻ തൻ്റെ ധർമ്മപ്രചാരണം ആരംഭിച്ച സാരാനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച അശോകസ്തംഭം നമ്മുടെ ദേശീയ ചിഹ്നമായും അതിലെ അശോകചക്രം ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തിലായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്നിപ്പോൾ തേർവാദ, മഹായാനം, ഹീനയാനം, വജ്രയാനം തുടങ്ങിയ ബുദ്ധമതത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. 23 കോടി മുതൽ 50 കോടി വരെ ബുദ്ധിസ്റ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ജീവിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അവയിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ ഏഷ്യ വൻകരയിൽ തന്നെയാണ്. ബുദ്ധമതത്തിൻ്റെ ദൈവീക സങ്കല്പവും ഇപ്പോഴുമേറെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ബുദ്ധൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് ഒരു വിഭാഗം ഹിന്ദു സമൂഹം വിശ്വസിക്കുമ്പോൾ ബുദ്ധമതത്തിൽ ദൈവത്തെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല എന്നും ദൈവമുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണമല്ല ബുദ്ധമതമെന്നും മറ്റൊരു വിഭാഗം വാദിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഗൗതമ ബുദ്ധൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് പ്രകാരം മനുഷ്യൻ്റെ ജ്ഞാനപ്രകാശമാണ് ബുദ്ധിസം ആവശ്യപ്പെടുന്നത്. അതുവഴി ശാന്തിയും ജീവിത പ്രകാശവും ബുദ്ധിസം പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നത് ബുദ്ധിസത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ ഒരു കാര്യമാണ്. ദൈവമില്ലാത്ത സ്വർഗവും ആത്മാവില്ലാത്ത അനന്ത ജീവിതവും പ്രാർത്ഥനയില്ലാത്ത ശുദ്ധികർമ്മവും ബുദ്ധിസത്തിൻ്റെ ആകത്തുകയാണ് എന്ന് ചിലർ കരുതി വരുന്നു. ഒരുപക്ഷെ ഇതെല്ലാം അതിശയോക്തിയായിരിക്കാം. വസ്തുതകളുടെയും വസ്തുക്കളുടെയും മൂലകാരണം അന്വേഷിച്ചപ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും ദൈവമെന്ന ആശയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ബുദ്ധിസം ഇവയെക്കുറിച്ച് അന്വേഷിക്കാത്തതിനാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നതെല്ലാം അവിടങ്ങളിൽ അപ്രസക്തമാവുന്നു. എന്തായാലും നമ്മൾ അവസാനം പറഞ്ഞ ബുദ്ധമതത്തിലെ ദൈവസങ്കല്പങ്ങളെല്ലാം പരീക്ഷകളെ സംബന്ധിച്ച് പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നതും
പിന്നീട് തകർന്നടിഞ്ഞതുമായ ബുദ്ധമതത്തെക്കുറിച്ച് ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ പറഞ്ഞു എന്ന് കരുതുന്നു. ഈ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു രസകരമായ അറിവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം.